ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് എന്തായാലും ആ കേസിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ ചുമലിലേറ്റിയ അൻസാറാണ് പിടിയിലായത് ഈരാറ്റുപേട്ടക്കാരനാണ് നടപടിയിൽ പ്രതിഷേധിച്ച് ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഈ കസ്റ്റഡിക്ക് പിന്നാലെ പ്രതിഷേധ പ്രകടനവും നടത്തി സലാം ബി ഹൈദ്രോസ് നൽകും വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് സലാം പോലീസിന്റെ നടപടി വൈകുന്നു എന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പരാതി ഉണ്ടായിരുന്നു മെല്ലെ ആണെങ്കിലും പോലീസ് തുടങ്ങി എന്ന് തോന്നുന്നു ഈ ഒരാളെ അൻസാറിനെ കസ്റ്റഡിയിലെടുത്തു ഇനി കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമോ ആരൊക്കെയാണ് പോലീസിന്റെ പട്ടികയിലുള്ളത് അബ്ജോത് കൂടുതൽ ശക്തമായ നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത് ഇന്ന് പുലർച്ചെയാണ് ഈ കുട്ടിയെ തോളിലേറ്റിയ ഈരാറ്റുപുട്ട സ്വദേശി അൻസാറിനെ പോലീസ് കസ്റ്റഡി എടുത്തത് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പുലർച്ചെയോടെ ഇയാളുടെ വീട്ടിലെത്തി കസ്റ്റഡി എടുക്കുകയായിരുന്നു ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ് ഇയാൾ സൂക്ഷിച്ചിരിക്കുന്നത് ഉച്ചയോടെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് ആലപ്പുഴ ടൗണിൽ ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം നടന്നത് ഈ ഇതിന് പിറ്റേതാണ് ഈ പ്രകടത്തിൽ പങ്കെടുത്ത ഒരു കുട്ടി ഒരാളുടെ തോളിലിരുന്ന് പ്രകോപനരുമായി മുദ്രാവാക്യം വിളിക്കുകയും മറ്റുള്ളവർ ഏറ്റുചെല്ലുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു ഒരു കുട്ടിയുടെ കുട്ടിയുടെ മനസ്സിൽ വരെ വിഷം കുത്തിയകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തോട് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു തുടർന്നാണ് പോലീസ് നടപടി കലാരംഭിച്ചത് പക്ഷേ അതേസമയം തന്നെ തുടക്കത്തിൽ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതി എന്നതിനെക്കുറിച്ച് പോലീസ് തന്നെ വലിയ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചത് ഈ ഈ വിഷയത്തിൽ ിൽ കേസ് എടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഏ പ്രകാരം കേസെടുത്തിട്ടുണ്ട് താമസിച്ചത് അറസ്റ്റിലേക്ക് നീങ്ങും എന്ന എന്നാണ് ആദ്യം അറിയിച്ചത് പക്ഷേ തൊട്ട് പിന്നാലെ അരമണിക്കു ശേഷം ഇതേ ഉദ്യോഗസ്ഥരെ വിളിച്ച് തൽക്കാലം കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല ഇപ്പോൾ എസ് പി അറിയിച്ചത് പ്രാഥമിക അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിശേഷം മാത്രം കേസ് ഏറെടുത്താൽ മതി എന്ന് എസ് പി നിർദ്ദേശിച്ചു അതുകൊണ്ട് നേരത്തെ കൊടുത്ത വാർത്ത പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു പിന്നീട് രാത്രി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഈ ഇതിൽ കേസെടുത്തത് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ എഫ് ഐ പറയുന്നത് ഈ കുട്ടിയെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നവർക്കും ഇതിന്റെ സംഘാടനകർക്കുമെതിരെയാണ് കേസെന്നാണ് കേസ് എന്നാണ് എഫ്ഐആർ പറയുന്നത് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈരാറ്റുപേട്ടിലെത്തി ഈ കസ്റ്റഡി എടുത്തിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഈരാറ്റുപേട്ടിയിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പങ്കെടുത്ത വലിയ പ്രതിഷേധം പ്രകടനങ്ങളും നടക്കുകയുണ്ടായി ഇന്നും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ഇനി പോലീസ് നീങ്ങുന്നത് കൂടുതൽ അറസ്റ്റിലേക്കാണ് നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരെ ഈ കുട്ടിയെ കൊണ്ടുവന്നവർക്കും സംഘടനകൾക്കുമെതിരെയാണ് പ്രാഥമികമായി പോലീസ് അന്വേഷണം നടത്തുന്നത് ഈ നിലവിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഇവർ ഇവരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റിലേക്ക് നീങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും കേസിന് സാധ്യതയുണ്ട് നടപടിക്ക് സാധ്യതയുണ്ടാന്ന് സൂചനയാണ് പോലീസ് നൽകുന്നത് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ആ കുട്ടിക്കെതിരെ കേസെടുക്കാൻ നിയമത്തിൽ വകുപ്പില്ല പക്ഷേ അതിന് പകരം ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ാണ് കേസെടുക്കേണ്ടത് ഈ കേസിൽ ഈ കുട്ടിയെ നോക്കേണ്ട ചുമതല ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ മാതാപിതാക്കരെയും കേസെടുക്കേണ്ട സാധ്യത ഉണ്ട് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റിലേക്കും കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കും എന്നുറപ്പാണ് അബ്ജോദ് സമാന സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അത് ആവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പല സ്ഥലങ്ങളിലും കൊണ്ട് ആവർത്തിക്കാതിരിക്കാൻ യുക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് കേരളത്തിൻ്റെ സമാധാനപരമായ ഭാവി ആഗ്രഹിക്കുന്ന സമൂഹം പ്രതീക്ഷിക്കുന്നത്